കായില പൂല രാത്രി ഉണ്ടായിരുന്ന സിആർപിഎഫ് കാരൊക്കെ നേരത്തെ പോയിണ്ട്. ഞാനേ ടവലിൽ പൊതിഞ്ഞു വെച്ചതാ. മൂന്ന് എട്ട് എന്നല്ല, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്തി. ഹായ്, ഞങ്ങളിപ്പോ ഉള്ളത് സ്ഥലത്തിന്റെ പേരെന്തിരുന്നു? സ്ഥലത്തിന്റെ പേര് യൂട്യൂബ് ചാനൽ. നമ്മടെ ഗുരുദ്വാരനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കാനാ പറഞ്ഞത്. നമ്മള് എല്ലാ ഗുരുദ്വാരനെ കുറിച്ചും പരാമർശിക്കാറുണ്ട്. ഇന്നത്തെ വിൻ്റർ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. നമ്മളവിടെ വിൻ്റർ എടുത്ത് തുടങ്ങിയപ്പോളേ അവളുടെ ഒരാള് കടന്ന് തുറക്കാൻ വന്ന ഒരാള് നമ്മളുടെ ഗുരുദ്വാരനെ പറ്റി സംസാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ തുടക്കം. നമ്മളിപ്പോൾ ഗുരുദ്വാരിൽ നിന്ന് ഇറങ്ങി, രാത്രി റൂമ് കെട്ടി, അവിടെ കിടന്നു, എണീറ്റു, രാവിലെ കുളിയെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. രാത്രി ഉണ്ടായിരുന്ന സിആർപിഎഫുകാരൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. രാത്രി അവിടെ സിആർപിഎഫുകാരുണ്ടായിരുന്നേ ഒരുപാട് പേര്, ഒരുപാടുണ്ടായിരുന്നു. സ്റ്റേ കിട്ടാൻ ഇവിടെ അതൊരു അവസ്ഥയല്ല, അവർക്ക് സ്റ്റേ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സിആർപിഎഫുകാർക്ക് സ്റ്റേ കിട്ടില്ല എന്ന് പറയുമ്പോ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകള്, ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകള് എത്ര വെറുതെ ഇവർക്ക് എടുക്കാത്ര സ്വാമി സ്ഥലമാണുണ്ടെന്നില്ല. ഇവരെത്ര നൈസായിട്ട് ഇവിടെ കിടന്നത്, ഹാളിലെല്ലാരും കൂടെ. അതുപോലെ ആദ്യമായിട്ട് ലങ്കറിനെ കുറിച്ച് കേൾക്കുന്ന കുറെ ആളുകളെ, ലങ്കറിനെ ആദ്യം കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ കയ്യിലുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ അങ്ങനെയൊക്കെയാണ്. അപ്പോ മിലിറ്ററിനെ കാര്യം ഇന്നലെ കണ്ട് വളരെ സങ്കടകാരിയെ പോയി. അതെ, അങ്ങനത്തെ ഒരവസ്ഥയിൽ കണ്ടപ്പോ എടുക്കാൻ സ്ഥലമില്ല പറഞ്ഞിട്ട് പുള്ളി. എന്നിട്ട് എവിടെയും കിട്ടായിട്ടാണ് പോലും ഇങ്ങനെ ഇത് ഗുരുദ്വാര തിരഞ്ഞെടുത്ത് തരണപ്പോ വളരെ മോശം. അതായത് അവർക്ക് വേറെ സ്ഥലം കിട്ടാതായപ്പോൾ വേറെ ആരും സജസ്റ്റ് ചെയ്താണ് ഗുരുദ്വാരയിൽ പോവാന്ന്. ഞാൻ അതാണ് ഞാൻ ആലോചിച്ചത്. നമ്മൾ വരുന്ന വഴിയിലെ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് ഒക്കെ വെറുതെ ഒഴിഞ്ഞെടുക്കലായിരുന്നു. ഒരാൾ പോലും നോക്കല്ല, അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. അപ്പോ ഗവൺമെന്റ് പറഞ്ഞേച്ചാവൂലേ സ്ഥലത്തേക്ക്. അതെ, പാസ്സാമെന്ന് അവര് ശ്രീനഗറിലേക്ക് പോവാന്നാണ്, വെറുതെ പോവല്ലോ. അവർക്ക് അവിടെ നിന്ന് വരെ വരുമ്പോ ഒരു സ്റ്റേ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിനേ പരിപാടി കറങ്ങണേ. ആ ഓട്ടെ, അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥകൾ എന്ന് പറയാം. നമ്മളിവിടെ നമ്മളെ നേരെ മുന്നേ കാണുന്നതാണ് എൻ എച്ച് പത്താങ്കോട്ട് പോയണേ. പത്താങ്കോട്ട് റൂട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തും, രണ്ട് ദിവസം കൊണ്ട് എത്തും. എത്തുമായിരിക്കും, നമുക്ക് നടന്നോക്കാം. അവിടെ ഒരു സൈക്കിള്, പാട്ടൊക്കെ പാടി കെടുക. അങ്ങനെയാണ്, അങ്ങാടികളൊന്നും ഓണായിരുന്നു കേട്ടോ. ട്രാക്ടർ മരം കൊണ്ട് പോകണം. ഇവിടെ ഒരു ടിമ്പർ മരത്തിൻ്റെ ഇപ്പത്തെ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇനി നടക്കാനുള്ള റൂട്ട്. പത്താങ്കോട്ട് പറഞ്ഞാൽ പത്താങ്കോട്ട് എത്തിയില്ല, പത്താങ്കോട്ട് ഇങ്ങനെ 100 കിലോമീറ്റർ ഉണ്ട്. 108 കിലോമീറ്റർ അല്ലേ. ഏതായാലും മുമ്പോട്ട് നടക്കാം, വെയിലൊന്നും ചൂടായിട്ടില്ല. ചൂടാവണിന് മുന്നേ അത്യാവശ്യം നടന്ന് തീർക്കണം. അതെ, വെയിലാവണിന് മുമ്പ് നടന്ന് തീർക്കണോടാണ് കൂടുതൽ ദൂരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിലേ, അല്ല വെയിലത്ത് നമുക്ക് ഉണക്കാനുണ്ട്, അലക്കിയത് ഡ്രസ്സുണ്ട്. ഇങ്ങനെ റോഡ് അവസ്ഥ, രണ്ടു പേരും നല്ല മരങ്ങളായതുകൊണ്ട്. ഇതണ്ട മരം വെച്ചിരുന്ന ഇത് അല്ല, വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ മരങ്ങളിൽ വെച്ചിട്ട് മഞ്ഞും വെച്ച് പെയിന്റ്. നല്ല തണുപ്പുണ്ട്, നല്ലൊരു എന്താ പറയുക, നമ്മൾ ഈ മലയോര പ്രദേശം പോകാനുണ്ടല്ലോ, നമ്മൾ ഊട്ടി അങ്ങനെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മരത്തിൻ്റെ മണം, പച്ച മണം, അങ്ങനത്തെ ഒരു മണം. ഈ സാധനത്തിന് മണം ഉണ്ട്, അല്ലല്ല ഇതിന് മണമാണ്. ഈ സാധനത്തിന് പേരെന്താ? യൂക്കാലിപ്റ്റസ് പോലത്തെ വേറെ സാധനം അല്ല. നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണിക്കാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ മരങ്ങൾ, അല്ല അത് തോല് എടുത്തിട്ട് കിടക്കണ, അതിന് മണമാണ്. നമ്മൾ രാത്രി നടന്നപ്പോളേ അതൊരു മണം ഇങ്ങനെ കിട്ടിയിരുന്നു. രാത്രി അത് കൂടുതൽ ഒന്നും സംഗതി കാണാൻ പറ്റിയില്ല. നമ്മളെ പുടുത്തം പൊട്ട പൊക്കിരുന്നേ രാത്രിയാണ്. നായ്ക്കളെ ശല്യം, ആ ഒരു വട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ആഞ്ഞ് വീശി നടക്കരുത്. ആളുകളെ മാറിക്കും വട്ടിയൊക്കെ എടുത്ത്. എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഇരുന്ന് നടത്താം. പിന്നെ ഇതെന്താണ് ഈ ബോർഡ്, അതുപോലെ മനസ്സിലാവണ്ടാ? എന്താ മനസ്സിലായി? ഇത് ബാബാ മറ്റേ ഗുരുദ്വാര ഗുരു നാനാക്കിൻ്റെ വലിയൊരു സംഭവം വരാണ്ടെന്ന്. ഇവിടുന്ന് റൈറ്റ് പോയാൽ ഇവര് കുറെ ആൾക്കാർ വണ്ടിയിട്ട് പോകണം, ഇവർ കാണാൻ നോക്കിയൊരു സംശയമാണ്. അതെ, വണ്ടി കയറിയിട്ടേ
അത് അങ്ങോട്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോ അമൃത്സറോ ആ ഭാഗത്തോടെ ആയിരിക്കും അവിടെ എന്തെങ്കിലും പരിപാടി. പിന്നെ എങ്ങടാ അങ്ങോട്ടല്ലോ അമൃത്സർ? അപ്പൊ ഇന്നലെ ഈ റോഡിലും കണ്ടല്ലോ, റോഡ് കണ്ട ഗോൾഡൻ ടെമ്പിളിൽ എനിക്കറിയില്ല. നമ്മക്കേ പോവാ, നമ്മള് നടത്തങ്ങ തുടരുമ്പോഴേ ഇടത്തെ സൈഡിലുള്ളത് ഗോതമ്പ് പാടം, വലത്തെ സൈഡിലുള്ളത് കരിമ്പ് പാടം, രണ്ട് സൈഡിലും പാടങ്ങൾ. നമ്മൾ വന്നോട്ട് മുഴുവൻ പാടങ്ങളെ വരെ കണ്ടത്. ആ രണ്ട് സൈഡിലും പാടങ്ങൾ, റോഡിന് രണ്ട് സൈഡിലും മരങ്ങൾ, ഉള്ളൊരു ഗ്രീനറി. ആ സൈഡിലാണ് പിന്നെ ഉണങ്ങി ആയതാണ് ആ സൈഡിലുള്ളത്. മരങ്ങളുടെ ഇടയിൽ കാണാൻ പറ്റില്ല, ചെറുതായിട്ട് കാണുള്ളൂ. ഈ സൈഡിൽ ആ കാണുന്നു, ഈ സൈഡിൽ കാണുന്നത് കരിമ്പ് തോട്ടം. കരിമ്പ് ആയി വരുന്നുള്ളൂ, കുറച്ച് അപ്പുറത്തുള്ള കുറച്ചും കൂടി മൂത്തതാണ്, കുറച്ചുകൂടി വലുതായതാണ്. ആ കാണുന്നത് കുറച്ചുകൂടി വലുതായതാണ്. ആ തലക്കെ കാണുന്നത് അങ്ങനെയാണ് നടത്തത്തിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകൾ. രണ്ട് സൈഡിലും മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ അടിപ്പാടി പാട്ടുന്നുണ്ടാവണ വരെ ഒരു സീനില്ല. അട്ടുച്ചായി കഴിഞ്ഞാൽ മാത്രം, അട്ടുച്ചായി കഴിഞ്ഞാൽ കൊല മാറും. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ നടന്നു പോണേക്ക് കുറച്ച് മുന്നേ കണ്ട വേറെ സാധനം ഉണ്ട് ഇതേപോലെ തന്നെ. ഈ ഇല കണ്ട ചേളൊക്കെ മനസ്സിലാവും. മൾബറി ഇതാണ്, മൾബറി എന്തൊരു നീളാണിത്. ഇങ്ങനത്തെ മൾബറി നല്ല വലിപ്പുണ്ട്, നല്ല വലിപ്പുണ്ടല്ലേ. പിന്നെ മറ്റൊക്കെ ചെറുതല്ലേ, ഇതൊക്കെ നല്ല നീള വലിപ്പുള്ള. ഞാൻ ആദ്യമായിട്ട് കാണാം. ചെറിയ ചെറുതൊക്കെ നമ്മള് ചെറുത് കാറുണ്ടല്ലേ. പിന്നെ ഇലനെ എന്താണ്? ആ ചെറുത് അവിടെ കണ്ട മാനുണ്ട്. ഇത് നമ്മൾ നോർമലി ആണ് കണ്ടിട്ടുള്ളത് ഇതുവരെ. ഇത് ഇതാണ് ചെറുത്, ഇത് വലുത്. എന്തുകൊണ്ട് വ്യത്യാസം കണ്ടോ അതിന്റെ വലിപ്പം? ഞാനിതുവരെ ഈ ടൈം സൈസ് കണ്ടിട്ടുള്ളൂ. ഈ സൈസുള്ള മൾബറി ആദ്യമായിട്ട് കാണാം. അതിന്റെ ഇലയും അതിന്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ഒന്നും കാണാൻ, താഴെ തച്ചു വെച്ച് തിന്നതുകൊണ്ട് മുകളിലൊക്കെ ഉണ്ട്. മുകളിലൊക്കെ ഉണ്ട് കോണി ചെയ്യുന്ന, അത് കോണിയതല്ല അത് ചെടിയാണ്. അയ്യോ എന്തൊരു എവിടൊക്കെ ഉണ്ട് ഈ മരങ്ങൾ. എന്തായാലും ഈ റോഡിൽ ഒന്നുകൂടി വരേണ്ടി വരും. അൽബറിന്റെ ചെടി നമ്മൾ കൊണ്ടുപോയി മിക്കവാറും ഒരു ഇതിന്റെ കമ്പ് എടുത്തിട്ട് പോകണം. നിങ്ങക്ക് തോന്നണ്ടേ എന്ത് ഈ ആൾക്കാർ ഇങ്ങനെ തിന്നുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടോ സംഗതി? ഏഹ് ഇഷ്ടമായതുകൊണ്ടാണ് പറയാ. ഇവര് ഇല്ല, അത് ഇവര് എടുക്കണില്ലേ. ഇവിടെ റോഡിൽ വെറുതെ നശിച്ചു പോകും. നമ്മളെ വരുന്ന വഴിയിൽ എത്ര സ്ഥലം കണ്ടില്ലേ. ഇവിടെ മാവ് 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 പൂത്തുക്കണ് ഇവിടെ കൊറേ. നമ്മൾ വന്ന വയ്ക്കും കണ്ട് മാവിന്റെ തോട്ടം. പക്ഷെ അതില് കായില്ല, പൂവില്ല, പൂവില്ല, ഒന്നുമില്ലാത്തോണ്ട് പിന്നെ കാണിക്കായിരുന്നു. ഇല്ല ഇവിടെ മാവ് പൂട്ടുകണ്. നിനക്കൊരു പ്രകൃതി ഭംഗികൾ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഇപ്പത്തെ രസം. നമ്മളങ്ങനെ വീണ്ടും നഗർ കൗൺസിൽ ഹരിയാന വെൽക്കംസ് യു. വീണ്ടും ഹരിയാനയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യ ഈ ഹരിയാന എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹരിയാനയല്ല, ഡിസ്ട്രിക്റ്റ് ഹരിയാന. ഹരിയാന ഡിസ്ട്രിക്റ്റും അല്ല, അവിടുത്തെ നഗരസഭയാണ് ഹരിയാന. അതിൻ്റെ പേര് ഹരിയാന എന്നാണ്. പക്ഷേ സ്പെല്ലിങ്ങിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എച്ച് എ ആർ ഐ എ എൻ എ ആണ് ഈ ഹരിയാന. മറ്റേത് എച്ച് എ ആർ വൈ എ എൻ എ ഹരിയാന. എന്തായാലും ഹരിയാനയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് ദൂരം നടന്ന് നടന്ന് വന്നിട്ട് പിന്നെ വസ്ത്രങ്ങളൊക്കെ അലക്കിയിരുന്നൊക്കെ ഉണക്കി എല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കിയപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഹൈവേ അല്ല, നാഷണൽ ഹൈവേ അല്ല, സ്റ്റേറ്റ് ഹൈവേ ആണ്. അതിൻ്റെ നടുവിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള സ്ഥലം കാണുന്നില്ല. അപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് പറമ്പിൽ ഇറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പുതിയ എവിടെയാണ് സ്ഥലമെന്നൊന്നും അറിയില്ല, ഒരു പറമ്പിൽ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാമെന്ന് കരുതിയിട്ടിരുന്ന വലിയ പ്രമാദമായ നോമ്പ് തുറന്നല്ല, ഞങ്ങൾ വളരെ ലഘുവായ രീതിയിലാണ് നോമ്പ് തുറക്കുക. കാരണം ഭക്ഷണം കഴിക്കാനുള്ള ചില ബിസ്ക്കറ്റുകളും സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നിരുന്നല്ലോ. ഗുരുദ്വാരയിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. കുറച്ച് ചിപ്സ് ഐറ്റംസ് ഇതുപോലെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം സ്റ്റോക്ക് ഉണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട്, അതും അവിടെ നിന്നാണ് ഗുരുദ്വാരയിൽ നിന്ന് കിട്ടിയതും. ഇതും ഗുരുദ്വാരയിൽ നിന്ന് കിട്ടിയതാണ്, അത് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് ബിസ്ക്കറ്റാണ്. അവർ സ്നേഹത്തോടു കൂടി തന്നതാണ്. ഞാനേ ടവലിൽ പൊതിഞ്ഞു വെച്ചതാണ്.
അവര് തന്നപ്പോ തന്നെ അത് ടവലില് പോയോ? ഇല്ല, ടവലില് പോയെന്ന് വെച്ചതാ ഈ ബിസ്ക്കറ്റ്. ഇത് റാഷ് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു, നല്ല നല്ലോണം കഴിക്കണണ്ടിരുന്നു. ഇത് ഈ ബിസ്ക്കറ്റാണ്. ഇതെന്ത് ബിസ്ക്കറ്റ്? അത് എന്താണോ, എന്താ നല്ല ബിസ്ക്കറ്റാ. ഇതുണ്ട്, പിന്നെ രണ്ട് കുപ്പി വെള്ളം വാങ്ങിച്ചു. ആപ്പി ഫിസ് വാങ്ങിച്ചില്ലേ? ആപ്പി ഫിസ് ഉണ്ട്, പിന്നെ ലിച്ചി ജ്യൂസ് ഉണ്ട്. ലിച്ചി പ്രതീക്ഷ റേറ്റ് ആയില്ല, 40 രൂപയായിരുന്നു. പിന്നെ ഒരു ലിംക ലിംക. ഇത്രയും വളരെ ലഘുവായ രീതിയിലുള്ള ഒരു നോമ്പുത്രാണ് ഇന്ന് നടക്കുന്നത്. ഇത് ഭക്ഷണങ്ങളൊക്കെ അവർ തന്നിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. പിന്നെ എന്താ നല്ല പുല്ലാണ് ഉള്ളത്, വല്ലാതെ വിഷക്കണ്ടെങ്കിൽ പുല്ലൊക്കെ പറിച്ച് തിന്നാം. നല്ല അടിപൊളി പുല്ല്, കറുകപ്പുല്ല്, നാട്ടിൽ കാണുന്ന പുല്ല്. ഞങ്ങൾ കുറേ ദൂരം നടന്ന് രാത്രിയിൽ. ഇവർ ഇന്ത്യൻ വലിയ പമ്പുണ്ടായിരുന്നു, അവിടെ ചോദിച്ചപ്പോൾ അവരെ സമ്മതിച്ചില്ല. പക്ഷേ ഒരു ധാബയിൽ വന്നു, ധാബയിൽ വന്ന് ഭക്ഷണം കഴിക്കാന്നുള്ളതിൽ വന്നപ്പോൾ ഒരു ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇവർ ബെഡ് വന്നിട്ടുണ്ട്, പുതപ്പ് വന്നിട്ടുണ്ട്, രണ്ടുപേർക്കും കൂടി ഒരു കട്ടിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് ഞങ്ങൾ വന്നപ്പോൾ ആ നായ ഉണ്ടോ കുറച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ വന്നപ്പോഴത് കുറച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പേടിച്ച് കയറാനൊക്കെ, പിന്നെ ഇവർ വന്ന് അതിനെ പിടിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് കയറിയത്. ഇത് രാവിലെ വരെ കുറച്ചുകൊണ്ടിരിക്കുമെന്നൊരു സംശയമുണ്ട് കുറേ നേരം തുടങ്ങിയിട്ട്. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ വീഡിയോ ആണ്, നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.